നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നെർവസ് സിസ്റ്റത്തെ ബാധിക്കുന്ന ചില അസുഖങ്ങളെ കുറിച്ചാണ്. ആദ്യം അൽഷിമേഴ്സ്. അൽഷിമേഴ്സ് എന്ന് പറയുമ്പോൾ ഇൻസോളിബിൾ ആയിട്ടുള്ള ചില പ്രോട്ടീൻസ് നമ്മുടെ ബ്രെയിനിലെ ന്യൂറൽ ടിഷ്യൂകളിൽ അടിയുന്നത് മൂലം ന്യൂറോൺസ് നശിക്കുന്നു. ഇതുമൂലം ഉണ്ടാവുന്ന അസുഖമാണ് അൽഷിമേഴ്സ്. അതിൻ്റെ സിംപ്റ്റംസ് എന്തൊക്കെയാണ്? ലോസ് ഓഫ് മെമ്മറി, അതായത് ഓർമ്മ നഷ്ടപ്പെടുക, നമ്മൾക്ക് പരിചയമുള്ളവരും നമ്മുടെ ബന്ധുക്കളുമായുള്ളവരെ മറന്നു പോകുക, ഡെയിലി ചെയ്യുന്ന കാര്യങ്ങൾ, സമയം എന്നിവയെല്ലാം മറന്നു പോവുക. തന്മാത്ര ഫിലിമിൽ നമ്മൾ മോഹൻലാലിനെ കണ്ടിട്ടുണ്ട് അല്ലേ? അതുപോലെ സെക്കൻഡ് വണ്ണാണ് പാർക്കിൻസൺസ് ഡിസീസ്. പാർക്കിൻസൺസ് ഡിസീസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ബ്രെയിനിലുള്ള ഡോപ്പമിൻ എ ന്യൂറോ ട്രാൻസ്മിറ്റർ, ഡോപ്പമിൻ എന്നുള്ള ഒരു ന്യൂറോ ട്രാൻസ്മിറ്ററിൻ്റെ അളവ് ബ്രെയിനിൽ കുറയുകയും ബ്രെയിനിലെ ഗാംഗ്ലിയോൺസ് ഡിസ്ട്രോയ് ചെയ്യുകയും ചെയ്യുന്നു. അതുമൂലം എന്ത് സംഭവിക്കുന്നു? നമ്മുടെ ബോഡിയിൽ ഇറഗുലറായ മൂവ്മെൻറ്റ്സുകൾ ഉണ്ടാവുന്നു. ബോഡിയുടെ ആ ഒരു ഇക്വിലിബ്രിയം അല്ലെങ്കിൽ ഒരു ബാലൻസ് നഷ്ടപ്പെടുകയും കൈ കാലെല്ലാം റെസ്റ്റിലിരിക്കുമ്പോൾ പോലും ഷിവർ ചെയ്യുന്നൊരവസ്ഥ, ഒരു എന്താ പറയുക, ഒരു വിറയ്ക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവുന്നു. നമ്മുടെ മൂവ്മെൻറ്റ്സ് നമുക്ക് തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥ. തേർഡ് വൺ ആണ് എപ്പിലെപ്സി. എപ്പിലെപ്സി എന്ന് പറയുമ്പോൾ ബ്രെയിനിലൂടെ ഇറഗുലർ ആയിട്ടുള്ള ഇലക്ട്രിക് ചാർജുകൾ പ്രവഹിക്കുന്നത് മൂലമുണ്ടാകുന്ന രോഗമാണ് എപ്പിലെപ്സി. അതിൻ്റെ സിംപ്റ്റംസ് എന്തൊക്കെയാണ്? നമ്മൾ ഫിലിംസിലൊക്കെ കണ്ടിട്ടുണ്ട് അല്ലേ? എന്താണ്, ഒരു കണ്ടിന്യൂസ് അല്ലാതെ ഒരു മസിൽ കോൺട്രക്ഷൻ, മസിലുകൾ വലിഞ്ഞു മുറുകുന്ന പോലെയും പല്ലുകൾ കൈ ഇങ്ങനെ ചുരുട്ടി പിടിക്കുകയും പല്ലുകൾ കടിച്ചു പിടിക്കുക, വായിക്കൂടെ ഒരു പത പോലുള്ള സബ്സ്റ്റൻസ് പുറത്തേക്ക്, ഫ്രോത്തി സബ്സ്റ്റൻസ് പുറത്തേക്ക് ഒഴുകുക, ദെൻ എന്താണ് ആ പേഷ്യൻ്റ് അൺകോൺഷ്യസ് ആയി പോവുക അല്ലേ? ഇതാണ് എപ്പിലെപ്സിയുടെ സിംപ്റ്റംസ്.